ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ സോഴ്സ് 3D പാക്കേജ് ബ്ലെൻഡർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേന ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനത് മുമ്പ് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പേന നമുക്ക് ബ്ലെൻഡർ 3D സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പമാണ്, വെരി സിമ്പിളായിട്ടുള്ള ഒരു സീനാണ്. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾ ബ്ലെൻഡർ തുറക്കുന്നു. നിങ്ങൾക്ക് ബ്ലെൻഡർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീഫോൾട്ടായിട്ടുള്ള സീൻ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂന്നാളുകളെയും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ സ്ക്രീൻ കാസ്റ്റ് കീസ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കീ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തതെന്ന് അവിടെ കാണാം. ഓക്കെ, നമുക്കെല്ലാം സെലക്ട് ചെയ്യാം. കീബോർഡിലെ എ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എക്സ് അടിക്കുന്നു, ഡിലീറ്റ് കൊടുക്കുന്നു, സീനുള്ള എല്ലാം ഡിലീറ്റ്. അപ്പോൾ ഞാൻ ഒരു പേനയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു മോഡലിംഗ് അല്ലെങ്കിൽ സീനിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു റെഫറൻസ് നോക്കാവുന്നതാണ്, ഒരു റെഫറൻസ് വെക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് മോഡൽ ചെയ്യേണ്ട ഈ പേനയാണ്. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ഇത് വെച്ചിട്ട് അത് നോക്കിയിട്ട് മോഡൽ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ബ്ലെൻഡറിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്, പല രൂപങ്ങൾ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊരു മെത്തേഡ് പരിചയപ്പെടാം. അപ്പോൾ ഈ വിൻഡോയുടെ ഈ സൈഡ് പിടിച്ചിട്ട് നമ്മൾ വലിച്ചു വലുതാക്കുന്നു, നമുക്കൊരു വിൻഡോ കൂടി കിട്ടും. നമ്മൾ ഇതിൽ ഈ വിൻഡോ യു വി ഇമേജ് എഡിറ്ററായിട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ യു വി ഇമേജ് എഡിറ്റർ നമുക്ക് കിട്ടി. ഇതിന് താഴെ നിങ്ങൾക്ക് ഓപ്പൺ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ബ്രൗസർ ഓപ്പൺ ചെയ്തു. നമ്മുടെ ഫയൽ നിങ്ങൾ ഇതിലൂടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇ എഫ് എന്നുള്ള ഡിസ്കിലൊക്കെ പോയിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇമേജ് ഫയൽ നിങ്ങൾക്ക് തമ്പ്നെയിലായിട്ട് കാണണമെങ്കിൽ മുകളിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പ്നെയിലായിട്ട് കാണാം. പെൻ ഓപ്പൺ ചെയ്യുന്നു, അതോടുകൂടി നമുക്ക് പേന ഇവിടെ കാണും. അപ്പോൾ പേന ഇവിടെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്ത് മോഡൽ ചെയ്യാം. ഇത് ഇവിടെ നിന്ന് അനങ്ങില്ല. ഓക്കെ, പക്ഷേ പേന എന്ന് പറയുന്നത് ഒരു നീളത്തിൽ കിടക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്കത് മുകളിൽ വെക്കുന്നതിന് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്, ക്ലോസ് ചെയ്തു. ഇനി ഞാൻ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചു, എന്നിട്ട് ഇവിടെ യു വി ഇമേജ് എഡിറ്ററെടുത്തു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ ചെയ്തിലൂടെ ഓപ്പൺ ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേ നമ്മൾ ഓൾറെഡി ഫയലിൽ ബ്ലെൻഡറിനുള്ളിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ, അതുകൊണ്ട് ആ ഇമേജ് ഇപ്പോൾ ഇതിനുള്ളിലുണ്ടാവും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെൻ ഡോട്ട് പി എൻ ജി കാണാം. നിങ്ങളുടെ പേന ഇവിടെയുണ്ട്. ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മൗസ് ഈ വിൻഡോയിലാണ്. ഓക്കെ, ഞാൻ ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ യു വി ഇമേജ് എഡിറ്റർ വിൻഡോ ഫുൾ സ്ക്രീനായിട്ട് വന്നു അല്ലേ. വീണ്ടും ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതായി. ഞാൻ ഏത് വിൻഡോയിലാണോ എൻ്റെ മൗസിൻ്റെ കഴ്സർ വെച്ചിട്ടുള്ളത്, മൗസ് പോയിൻ്റർ ഏത് വിൻഡോയിലാണോ അവിടെ ഷിഫ്റ്റ് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ആ വിൻഡോ ഒക്കെ ഫുൾ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് ബ്ലെൻഡറിൻ്റെ യൂസർ ഇൻ്റർഫേസ് അത്രയും ഫ്ലെക്സിബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പേന ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം നമ്മുടെ പേന ഒരു സിലിണ്ടർ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് സിലിണ്ടറിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കഴ്സർ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഷിഫ്റ്റ് സി പ്രസ് ചെയ്തിട്ട് നിങ്ങളതിനെ സെൻറ്ററിൽ കൊണ്ടുവരാം. ഇനി നമുക്കൊരു സിലിണ്ടർ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഫ്രണ്ട് പെർസ്പെക്റ്റീവിൽ പോയി എങ്ങനെ കീബോർഡിൽ ഒന്ന് അടിച്ചു, നംപാഡ് 1. അപ്പോൾ ഫ്രണ്ട് പെർസ്പെക്റ്റീവ് വന്നു. ഇനി നമ്മളൊരു സിലിണ്ടർ ആഡ് ചെയ്യുകയാണ്, ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുമ്പോൾ ഈ മെനു വരും. അതിലൂടെ നമ്മൾ സിലിണ്ടർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സിലിണ്ടർ ഇങ്ങനെയാണ് വന്നത്, നമ്മുടെ പേനയും അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഷേപ്പിൽ നമ്മളെ സിലിണ്ടർ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ തിരിക്കണം, ഒന്ന് തിരിച്ചു വെക്കുന്നത് നന്നാവും അല്ലേ. അപ്പോൾ സിലിണ്ടർ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഓപ്ഷൻ വന്ന് കാണാം, ആഡ് സിലിണ്ടർ വെർട്ടിസസ് റേഡിയസ് ഡെപ്ത് ഇതൊക്കെ കാണാം. ചില ആളുകൾക്ക് ഒരുപക്ഷെ അത് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ അവരിവിടെയും ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇത് ക്ലിക്ക് ചെയ്തപ്പോഴേക്കും ആ ഓപ്ഷനൊക്കെ പോകും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആ സമയം തന്നെ അതിൽ ചേഞ്ച് വരുത്തണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം സിലിണ്ടർ. നമുക്കതിനെ
y axis 90 degree chirikana. Appo ee option thana ningalku kaanam allengil ningalku baakiyulla kaaryangalokke set cheyidittu manual aayittu thirikkam pakshe ivide thana adu sugaanu rotation y il 90 degree koduthu kaynaa appo adu cherinju thannu kandu ningal ivide engane maatunnathin anusarichu avada adu cheriyunnu kaanam appo 90 degree koduthu cherinju ini mugalile oru paadu polygon idinte porathundu ningalku wireframe model nokki kaynaa adu kaanam okay solid wireframe z press cheyidhayinjarum adu kaanam appo ithra namukku aavashyamilla namukku oru paadu polygons upayogichu nammal modeling cheyirathu nammal kudungi povu karanam oru point nammal adjust cheyanda oru gathigadil ethum adhe samayam namukku aavashyamulla athrayum minimum polygons upayogichu kondana nammal modeling cheyendathu oru paadu polygons kaanumbo namukku bayangara smoothness okku thonum pakshe korcha angottu work cheythu detail ekku varumbo adellam valiya oru baadhyathayavum karanam ellarum nammal move cheyanam അപ്പോൾ മാക്സിമം കുറഞ്ഞ പോളിഗൺ ആണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ വെർട്ടെക്സിന്റെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ 8 പ്രസ് ചെയ്യാം 8 അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ സോളിഡ് വ്യൂ z അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഈ രൂപത്തിൽ കാണാം ഇനി അതിന്റെ റേഡിയസ് ആണ് അത് കുറക്കണം ഓക്കെ റേഡിയസ് നമ്മൾ കുറച്ചു എത്രയാക്കി ഇനി അതിന്റെ ഡെപ്ത് ഓക്കെ ഇത്രയധികം ഡെപ്ത് നമുക്ക് ആവശ്യമില്ല കുറച്ച് കുറക്കാം ഓക്കെ ബേസിക്കലി നമുക്കൊരു ഫോമായി ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ പോയി വന്നു കഴിഞ്ഞാൽ അതൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ബേസിക്കലായിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടി ഇനി നമ്മളിപ്പോൾ പെർസ്പെക്റ്റീവ് മോഡലാണ് ഞാനത് ഓർത്തോഗണൽ മോഡലാക്കണം കീബോർഡിൽ 5 പ്രസ് ചെയ്തു നം പാഡിൽ 5 ഈ നിങ്ങളുടെ അക്ഷരങ്ങൾക്ക് മുകളിലുള്ള 5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ല അത് പോയി പോകും അപ്പോൾ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കാണാം എന്താ സംഭവിച്ചത് അറിയാം ചില ആളുകൾക്ക് അങ്ങനെ അബദ്ധം സംഭവിക്കാം നിങ്ങളുടെ വ്യൂ പോർട്ടിന് താഴെ ഒരുപാട് കള്ളികൾ കാണാം 20 കള്ളികൾ ഇത് ബ്ലെൻഡറിൻ്റെ വ്യൂ പോർട്ടിലെ ലെയറുകളാണ് ബ്ലെൻഡറിലെ ലെയറുകൾ നമ്മൾ ഫോട്ടോഷോപ്പിലെ ലെയറുകളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ബ്ലെൻഡറിലെ ലെയറുകളാണിത് അപ്പോൾ ഇതിപ്പോൾ ഒന്നാമത്തെ ലെയറാണ് ഒന്നാമത്തെ ലെയറിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെയറാണ് രണ്ടാമത്തെ ലെയറിലുള്ളത് മാത്രമേ ഇവിടെ കാണുള്ളൂ രണ്ടാമത്തെ ലെയറിലൊന്നുമില്ല ഈ ലെയറുകളൊന്നും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത് ഈ ലെയറിൽ സംതിങ് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു ഡോട്ട് കാണുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് തുടങ്ങും അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഒബ്ജക്റ്റ് കാണാതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ലെയർ എവിടെയാണോ നിങ്ങളുടെ ഒബ്ജക്റ്റ് ഉള്ളത് അതിൽ തന്നെയാണ് നിങ്ങളുള്ളതെന്ന് ഉറപ്പ് വരുത്തുക ഈ ലെയറുകളൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് ഒബ്ജക്റ്റുകൾ വരുമ്പോൾ നമുക്കതിനൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ലെയറുകൾ ഉപയോഗിക്കാം നമ്മൾ തൽക്കാലം നമ്മുടെ പ്രൊജക്റ്റിന് ഈ ഒന്നാമത്തെ ലെയറാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ പേന വളരെ സ്മൂത്താണ് സിലിണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ റഫാണ് ഒരു മരത്തടി പോലെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഈ സ്മൂത്ത്നെസ് ആവശ്യമാണ് അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുന്നു നേരെ നിങ്ങൾക്ക് ഈ സൈഡിലുള്ള വിൻഡോ വിൻഡോയിൽ ഒരു സ്പാനർ ഐക്കൺ കാണാം റഞ്ച് ഐക്കൺ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ അതിൻ്റെ ടാബ് തുറക്കും നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടെങ്കിൽ ആദ്യമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും ഇനി മുകളിൽ കാണില്ലെങ്കിൽ താഴെ നോക്കിയാൽ ചിലപ്പോൾ അവിടെയും ഉണ്ടാവും ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിൻഡോ തന്നെ കാണാമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിൻഡോ വലിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് പ്രോപ്പർട്ടീസ് വിൻഡോ സെലക്ട് ചെയ്യാം എനിവേ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഈ സ്പാനർ റഞ്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ആഡ് മോഡിഫയർ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലിക്ക് ചെയ്യുന്നു അതിൽ നിന്ന് ഒരുപാട് മോഡിഫയേഴ്സ് ഉണ്ട് ഓക്കെ മോഡിഫയേഴ്സ് എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം നമ്മുടെ ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യും ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞു അപ്പോൾ ജനറേറ്റ് എന്നുള്ള കോളത്തിന് താഴെ സബ് ഡിവിഷൻ സർഫസ് നിന്ന് കാണാം ക്ലിക്ക് ചെയ്യുന്നതും നമ്മുടെ ഒബ്ജക്റ്റ് ഈ രൂപത്തിലായി ഓക്കെ അപ്പോൾ വ്യൂ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബട്ടൺ കാണാം ക്ലിക്ക് ചെയ്യുന്നതും കുറച്ചും കൂടി സ്മൂത്തായി പക്ഷേ ഇത് എഡ്ജൊക്കെ വളരെയധികം ഷാർപ്പായി പോയി അപ്പോൾ നമ്മൾ ടാബ് അടിച്ചിട്ട് എഡിറ്റ് മോഡിൽ പോവുകയാണ് ടാബിൽ പോകുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് പഴയ പോലെ തന്നെ അതിൻ്റെ വെർട്ടെക്സുകളൊക്കെ അവിടെയുണ്ട് പക്ഷേ പുറത്ത് ടാബ് അടിച്ച് ഒബ്ജക്റ്റ് മോഡിൽ വരുമ്പോൾ നമ്മുടെ ആൾ വീണ്ടും ഷാർപ്പായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ എഡിറ്റ് മോഡിൽ പോയി കഴിഞ്ഞാൽ പഴയതൊക്കെ അവിടെ ഉണ്ട് കാണുന്നുണ്ട് പക്ഷേ ടാബ് അടിച്ച് വരുമ്പോൾ പുറത്ത് അപ്പോൾ മോഡിഫയേഴ്സ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ടോപ്പോളജി അല്ലെങ്കിൽ ഒറിജിനൽ ജിയോമെട്രി ഇവിടെയുണ്ട് അതിന് പരിക്കൊന്നുമില്ല പക്ഷേ ഒബ്ജക്റ്റ് മോഡിൽ വരുമ്പോൾ അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് കാണിക്കുക അഥവാ ഒറിജിനലായിട്ടുള്ള അതിൻ്റെ ജിയോമെട്രി നശിപ്പിക്കാതെ തന്നെ അതിൻ്റെ രൂപമാറ്റങ്ങൾ നമുക്ക് മോഡിഫയേഴ്സിലൂടെ വരുത്തും
ഓക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമുക്ക് കൂടുതൽ കൂടുതൽ പോളിഗൺ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിനെ ഇത്രയും കറക്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സബ് ഡിവിഷൻ സർഫസ് ചെയ്യുന്നത് ഓരോ സർഫസിനെയും ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം വയർ ഫ്രെയിമിൽ, ഒബ്ജക്റ്റ് മോഡൽ നിങ്ങൾ വയർ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പോളിഗൺസ് ഉണ്ട്. അപ്പോൾ എഡിറ്റ് മോഡൽ നമ്മൾ കാണുന്ന ഇത്രയും വെർട്ടെക്സുകളൊക്കെ അതിങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഡബിളാക്കിയിട്ട് മാറ്റി, ഓക്കെ, നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, സബ് ഡിവിഷൻ സർഫസിൻ്റെ കണ്ണിൻ്റെ ചിഹ്നം നിങ്ങൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ആളെ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫയർ വീണ്ടും വ്യൂ പോർട്ടിൽ എനേബിൾ ആകും, ഇത് ഡിസേബിൾ ആകും, ടോഗിൾ ബട്ടണാണ്. അപ്പോൾ നമ്മുടെ ജോമെട്രിയെ, സബ് ഡിവിഷൻ സർഫസ് വലിച്ചങ്ങോട്ട് പിടിച്ചിട്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്യുക, അഥവാ കൂടുതൽ പോളിഗൺസ് അതിനെ ഇരട്ടിയാക്കും. ഇപ്പോൾ സീറോ ആണോ? ഒന്നും സംഭവിക്കുന്നില്ല. വ്യൂവിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പോളിഗണിൻ്റെയും നടുവിൽ അതിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യും, ഇരട്ടി പോളിഗണാവും. വീണ്ടും അതിനെ നമ്മൾ ഡബിളായിട്ട് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയും കൂടെ ഡിവൈഡ് ചെയ്തിട്ടാണ് സ്മൂത്ത്നെസ് ഉണ്ടാക്കുന്നത്. ഇനിവേ നമുക്കിവിടെ രണ്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വഴിയെ അതിനെങ്ങനെ കൂടുതൽ പരിചയപ്പെടാം. ടാബ് അടിച്ച് ഉള്ളിൽ പോകുന്നു, നമ്മൾ ഒരു സെക്ഷൻ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? കൺട്രോൾ ആർ, ഓക്കെ, കൺട്രോൾ ആർ ഇവിടെ എവിടെയും പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ലൈന്, ഒരു എഡ്ജ്, ഇതിനൊരു എഡ്ജ് എന്നാണ് പറയുക കേട്ടോ, ഇവിടെ നിന്ന് തൊട്ട് ഒരു ലൈനിൻ്റെ രണ്ടറ്റം ഇതൊരു എഡ്ജാണ്. ഒരു എഡ്ജിൻ്റെ സെൻട്രലായിട്ട് ഈ ഭാഗങ്ങളിലൂടെയെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കൺട്രോൾ ആർ പ്രസ് ചെയ്ത് മൗസ് ഇങ്ങനെ ജസ്റ്റ് അതിന് മേലെ വെച്ച് കൊടുത്താൽ തന്നെ ഒരു ലൈന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ സമയം മൗസിൻ്റെ വീലൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൈനുകൾ കാണാം, ഓക്കെ. എന്നിട്ടൊരു ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ലൈനുകൾ അതിൽ ആഡാവും. ഒന്നും കൂടി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അവിടെ ഉറച്ചു നിൽക്കും ആ സ്പേസ്. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഷേപ്പൊക്കെ മാറി, കാരണം കൂടുതൽ പോളിഗൺ വന്നപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കുറച്ചും കൂടെ കൂടി. നമുക്ക് അത് ഒഴിവാക്കാം, കൺട്രോൾ സെറ്റ് അടിക്കും. അപ്പോൾ വീണ്ടും കൺട്രോൾ ആർ അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു, ഓക്കെ. ഈ ഒരു സാധനം, ഈ ഒരു ലൂപ്പിനെ കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ ഇവിടുന്ന് തൊട്ട് ഇവിടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്ന ഈ ഒരു സർക്കിൾ, അതിനെ നമ്മൾ ലൂപ്പ് എന്ന് പറയും. ഒരു ലൂപ്പാണത്. അപ്പോൾ കൺട്രോൾ ആർ എന്ന് പറയുന്ന ഷോർട്ട് കട്ട്, ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചത് ഒഴിവാക്കി, കൺട്രോൾ ആർ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത് ലൂപ്പുകൾ ആഡ് ചെയ്യാനാണ്. അപ്പോൾ ലൂപ്പുകൾ ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് പോളിഗണുകളുടെ എണ്ണം അധികരിപ്പിക്കാം, അത് തന്നെയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഈ ഷാർപ്പ്നെസ് ഒഴിവാക്കണമെങ്കിൽ ഒരു കൺട്രോൾ ആർ ആഡ് ചെയ്യുന്നു. കൺട്രോൾ ആർ അടിച്ചിട്ട് ഒരാൾ ആഡ് ചെയ്തു, ജസ്റ്റ് ഒരു ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചതും അതവിടെ കൊടുക്കും. ഇനി മൗസ് നീക്കി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ നീക്കാം. അപ്പോൾ ഞാനിതിനിങ്ങനെ നീക്കിക്കൊണ്ടിരുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഷാർപ്പ്നെസ് കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരുന്നതാണ്, ഓക്കെ. അപ്പോൾ നമ്മളത് ഇവിടെ കൊണ്ടേ വെച്ചു. ഇനി ഫ്രണ്ടിലും അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ച്, ഓക്കെ. ഇനി ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വരികയാണ്. കീപാഡിൽ ഒന്നടിച്ചു, അപ്പോൾ നമ്പർ പാഡിൽ ഒന്നടിച്ചപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓർത്തോലായി. നമുക്ക് ശരിക്ക് കാണാം. ഇനി നമ്മളിങ്ങനെ വെച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഒരാൾ ആവശ്യമുണ്ട് അല്ലേ, മുന്നിലേക്ക് ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ എഡിറ്റ് മോഡിൽ പോയിട്ട് ഇത്രയും ഏരിയയിലുള്ള വെർട്ടെക്സുകൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം, ഓക്കെ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ, ഓരോന്ന് പോയി ഇങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു മെത്തേഡാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാൾ എളുപ്പം നമ്മൾ ഫ്രണ്ട് ഓർത്തോയിൽ വീണ്ടും വന്നു, വയർ ഫ്രെയിമിൽ പോവുക, വയർ ഫ്രെയിം, ഓക്കെ, വയർ ഫ്രെയിം, അല്ലെങ്കിൽ സെഡ് പ്രസ് ചെയ്യുക, എന്നിട്ട് ബി പ്രസ് ചെയ്ത് ഒന്ന് വിടുക. അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ കഴ്സർ. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിങ്ങനെ വലിക്കുക, ക്ലിക്ക് വിടാതെ വലിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെർട്ടെക്സുകൾ അതിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം ബോക്സ് വിട്ട് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള വെർട്ടെക്സുകളൊക്കെ സെലക്ട് ആവും, ഓക്കെ. നിങ്ങൾ സെറ്റ് അടിച്ച് നിങ്ങൾക്ക് സോളിഡായിട്ടുള്ള വ്യൂ കണ്ടാലും നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ വീണ്ടും ഫ്രണ്ട് ഓർത്തോ കറക്റ്റാക്കി വെച്ചിട്ട് ഇതിന് നമുക്ക് മുന്നോട്ട് ഇങ്ങോട്ട് എടുക്കണം.
അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ അങ്ങോട്ട് നീക്കി വെച്ച് ഓക്കെ, എന്നിട്ട് ചെറുതാക്കണം അല്ലേ. അപ്പോൾ എസ് അടിച്ചിട്ട് നമ്മൾ അതിനെ ചെറുതാക്കി, ഇത്ര ഏരിയ വേണം. അപ്പോൾ ഇവിടുത്തെ ഷേപ്പ് മിസ്സായി. അപ്പോൾ ആ ഷേപ്പിന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, കൺട്രോൾ ആർ അടിച്ചിട്ട് ഒന്നുകൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൂടുന്ന അതിനടുത്ത് വെക്കുക. അപ്പോൾ അവിടെ ഷേപ്പ് ഏറെക്കുറെ ഓക്കെ ആയി. ഇനി ഇവിടുന്ന് നമുക്ക് അതേപോലെ ഒന്ന് ആഡ് ചെയ്യാം. കൺട്രോൾ ആർ പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലൂപ്പ് ആഡ് ചെയ്തിട്ട് ഇവിടെ വെച്ച്. ഇനി ഈ എഡ്ജിൽ നിങ്ങൾക്ക് കാണാൻ കൂർത്തിരിക്കണം. ഈ കൂർപ്പ് ഒഴിവാക്കാൻ നിങ്ങൾ സോളിഡ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ, പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സബ് ഡിവിഷൻ സർഫസ് കൊണ്ട് കാണാത്തതാണ്. സബ് ഡിവിഷൻ സർഫസ് നിങ്ങൾ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അടപ്പുണ്ട്, ആ അടപ്പ് നമുക്ക് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഫേസ് മോഡിൽ പോകുന്നു. ഫേസ് മോഡ് എങ്ങനെ എടുക്കുക, നിങ്ങളുടെ വിൻഡോൻ്റെ താഴെ, ഇപ്പം നമ്മൾ വെർട്ടെക്സ് മോഡലാണ് ഓക്കെ, നിങ്ങൾ വെർട്ടെക്സ് മോഡലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് നേരെ താഴെ മൂന്ന് ബട്ടണുകൾ കാണാം, ചെറിയ ബട്ടൺ. അപ്പോൾ ഇത് വെർട്ടെക്സ് സെലക്ട് മോഡാണ്. നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ കോർണറിലെയും പോയിൻറ്റുകളെ, അതിന് വെർട്ടെക്സ് എന്നാണ് പറയുക, വെർട്ടെക്സുകളെ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതേസമയം രണ്ടാമത്തെ മോഡ് എഡ്ജാണ്. ഓരോ എഡ്ജുകൾ ഓക്കെ, ഓരോ പോയിൻ്റ് അല്ല, ഒരു വശത്തുള്ള ഒരു ലൈന്, ഒരു വെർട്ടെക്സ് മുതൽ അടുത്ത വെർട്ടെക്സ് വരെയുള്ള ലൈനാണ് ഒരു എഡ്ജ്. നമുക്കങ്ങനെ എഡ്ജുകളെ സെലക്ട് ചെയ്യാം ഓക്കെ. മൂന്നാമത്തെ ആൾ ഫേസാണ്. ഫേസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ്, ഒരു പോളിഗണിൻ്റെ മുഴുവൻ, ഒരു വശം മുഴുവൻ സെലക്ട് ചെയ്യാം, അതാണ് ഫേസ് മോഡ്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഫേസ് മോഡിൽ പോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഡിലീറ്റ് ചെയ്യണം. എങ്ങനെ ഡിലീറ്റ് ചെയ്യുക, എക്സ് പ്രസ് ചെയ്യുന്നു. എക്സ് പ്രസ് ചെയ്യുമ്പോൾ ഒരു മെനു വരും, ആ മെനുവിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൽ വെർട്ടെക്സ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, എഡ്ജാണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, ഫേസ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ചോദിക്കുന്നു. നമുക്ക് ഫേസ് ആണ്. ഫേസസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോകും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു ദ്വാരം വന്നു. ഇനി നമുക്ക് സബ് ഡിവിഷൻ സർഫസ് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ആ ഷാർപ്പ്നെസ് പോയി, ഇവിടെ ഒരു ഹോൾ വന്നു ഓക്കെ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഒരു ദ്വാരം കൊടുത്തു. ഇനി നമ്മൾ എഡിറ്റ് മോഡിൽ പോയിട്ട് വീണ്ടും വെർട്ടെക്സ് മോഡ്, നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്ന ഇതേ ഓപ്ഷൻ തന്നെ കൺട്രോൾ ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും വെർട്ടെക്സ് ഓക്കെ. വെർട്ടെക്സിൽ വന്നു, കുറച്ച് വലുതാക്കാം ഓക്കെ. അപ്പോൾ നമ്മൾ വലുതാക്കുമ്പോൾ ഇവിടെ ഒന്നും വെർട്ടെക്സുകൾ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എവിടെയെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും, നീക്കുമ്പോൾ അതെല്ലാം നീങ്ങി വന്ന് നമ്മുടെ ജോമെട്രി ആകെ നശിച്ചു പോവും. സോ നമ്മൾ ആദ്യം എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എ പ്രസ് ചെയ്യുക, അപ്പോൾ എല്ലാം ഒന്ന് ഡീസെലക്ട് ആവും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ വലുതാക്കി വെച്ചു ഓക്കെ. ഇനി നിങ്ങൾക്ക് കാണാം, നമ്മുടെ പേനക്ക് ഇവിടെ ചെറിയൊരു പൊക്കുണ്ട്, പൊങ്ങലുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ഒരു ലൂപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നു, ഒന്നോ രണ്ടോ ലൂപ്പ് നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ വലിക്കുന്നു ഓക്കെ. സ്കെയിൽ ചെയ്തപ്പോൾ അവിടെ നമുക്കൊരു പൊങ്ങൽ കിട്ടി. ഇനി നമ്മുടെ പേനക്കുള്ളത് ബാക്ക് സൈഡിലുള്ള ഈ ഏരിയ. ഈ ഏരിയ കുറച്ച് പ്രത്യേകതയുള്ള ഏരിയയാണ് അല്ലേ, ചെറിയ ഷേപ്പുകളുടെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ വരെ ഓക്കെ ആണ്. ഇവിടെ നിന്ന് കുറച്ച് ചെറുതായിട്ടാണ് തുടങ്ങുന്നത്, അതിനെ വീതി ഇങ്ങനെ കുറഞ്ഞു പോയിട്ട് പിന്നെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത്, പിന്നെ ചെറിയൊരു സാധനം പോകുന്നു. വളരെ എളുപ്പമാണ് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോകുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ടാബ് അടിച്ചിട്ട് എഡിറ്റ് മോഡിൽ പോകുന്നു, സെറ്റ് അടിച്ച് വയർ ഫ്രെയിം മോഡിൽ പോകുന്നു, ബി പ്രസ് ചെയ്ത് ബോക്സ് സെലക്ട് ടൂൾ എടുക്കുന്നു. ഈ എഡജിലുള്ള വെർട്ടെക്സുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു, അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ സെലക്ട് ആവും ഓക്കെ. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ വീണ്ടും വന്നു. നിങ്ങൾക്ക് വയർ ഫ്രെയിം മോഡിലോ സോളിഡ് വ്യൂ മോഡിലോ ഏതിനും വർക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി നമുക്കിതിനെ പുറത്തേക്ക് ഇങ്ങോട്ട് ആദ്യം ഇതിനെ ഈ ഭാഗത്തൊന്ന് ചെറുതാക്കണം. നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം സെലക്ട് ആയി കിടക്കുന്നത് കാണാം. ഇനി ഞാൻ കീബോർഡിൽ ഈ പ്രസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും ഓക്കെ. ഈ പ്രസ് ചെയ്യുന്നതും അവിടെ ആ ഒരു എഡ്ജ് ഷാർപ്പായതായിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചത്, ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചു, ഇപ്പോൾ ഇവിടെ ഷാർപ്പ്നെസ് ഇല്ല. ഈ പ്രസ് ചെയ്യുന്നത് നമ്മൾ ഷാർപ്പായി. ഞാൻ ഈ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടേ ഉള്ളൂ, മൗസ് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതേപോലെ ഒരാൾ മുന്നിൽ വരുന്നതാണ്. ഞാൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, റിലീസ് ചെയ്തു. വീണ്ടും ഈ പ്രസ് ചെയ്തിട്ട് മൗസ് വലിച്ചു കഴിഞ്ഞാൽ, മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, മൗസിനൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല, ഡ്രാഗ് ചെയ്താൽ തന്നെ അതേപോലെ വീണ്ടും ഒരാൾ കാണാം. ഈ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരാൾ കാണാം ഓക്കെ. അപ്പോൾ ഈ എന്ന് പറയുന്നത് എക്സ്ട്രൂഡാണ്.
ഒരു സർഫസിനെ ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ചെറുതാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു വട്ടം ഒന്ന് എക്സ്ട്രൂഡ് ചെയ്ത് ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റ് ക്യാൻസലായി. പക്ഷേ നമുക്ക് പുതിയൊരാളവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ സ്കെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്കെയിൽ ബാക്കൊക്കെ ഇങ്ങനെ പോകുന്നു, കാരണം ഇവിടെ ഒരാൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ എന്തൊക്കെയോ സംഭവിച്ചതായിട്ട് കാണാം. അപ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ച് നമ്മളത് ഒഴിവാക്കുക, എല്ലാ സെലക്ഷനും ഒഴിവാക്കി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഴപ്പം, നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിന് മുമ്പ് ഡീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ ഡീസെലക്ട് ചെയ്ത് സൂം ചെയ്ത് ഈ ഭാഗം എനിക്ക് സെലക്ട് ചെയ്യണം. നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് മോഡിൽ പോയിട്ട് ഒറ്റ ക്ലിക്കിൽ ആ ഭാഗം മുഴുവൻ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ പ്രസ് ചെയ്യുന്നു, ഈ പ്രസ് ചെയ്തു, ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല. നമ്മൾ സ്കെയിൽ അടിച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആളെ ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇയാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അയാൾ കുറച്ചും കൂടെ നീങ്ങി നിൽക്കണം, ഫ്രണ്ട് വ്യൂ. നമ്മൾ അയാളങ്ങനെ നീങ്ങി, അയാളെ സൈസ് കുറച്ച് കുറക്കണം. അപ്പോൾ ഒന്ന് ചെറുതാക്കി, ഒന്ന് ചെരിഞ്ഞ് നിൽക്കാണ്ട് അത് നമ്മൾ ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലായി. ഇനി ഇയാൾ വേണം, അയാൾ കുറച്ച് കൂടുതൽ ചെറുതാണ്. അപ്പോൾ വീണ്ടും ഈ പ്രസ് ചെയ്തു, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനെ ചെറുതാക്കി ചെറുതാക്കി. ഇനി നമ്മൾ ഈ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എക്സ് ആക്സിസിലേക്ക് വലിച്ച് ഇവിടെ നിർത്തി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷനൊന്നും ഇതിന് വന്നിട്ടില്ല. അതെങ്ങനെ കൊണ്ടുവരാം, കൺട്രോൾ ആർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരാൾ വരും, ക്ലിക്ക് ചെയ്തിട്ട് ഈ എഡ്ജിൽ കൊണ്ടുപോയി വെക്കും, ക്ലിക്ക് ചെയ്യുന്നു, ആളവിടെ വന്നു. ഇനി ഇവിടെ അതേപോലെ വരണം, കൺട്രോൾ ആർ നമ്മൾ പ്രസ് ചെയ്യുന്നു, അവിടെയും ആൾ വന്നു. പക്ഷേ കുറച്ചുകൂടി നല്ലത് നമുക്ക് ഇവിടെ തൽക്കാലം വിടാം. ഓക്കെ, കൺട്രോൾ സെറ്റ് ഇവിടെ നമ്മൾ ഇവിടെ മാത്രമേ നമ്മൾ ആഡ് ചെയ്തുള്ളൂ. ഈ എഡ്ജിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം, കൺട്രോൾ ആർ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെയും നമുക്കൊന്ന് ആഡ് ചെയ്യാം, കൺട്രോൾ ആർ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ചെരിവ് നോക്കാം. അപ്പോൾ ഈ ഭാഗമാണ് ചെരിയുന്നത്. നമുക്ക് ഈ ഒരു ലൂപ്പ് സെലക്ട് ചെയ്യണം. ആ ലൂപ്പ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. എഡ്ജ് മോഡിലാണല്ലോ ഇപ്പോൾ നമ്മളുള്ളത്. ഇങ്ങനെ ഓരോ മോഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. പക്ഷേ അത് ബുദ്ധിമുട്ടാണ്, ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പോൾ അതിന് പകരം നിങ്ങൾ ആദ്യം ഈ എഡ്ജൊക്കെ ഡീസെലക്ട് ചെയ്യുക, എന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു എഡ്ജിൻ്റെ നമ്മുടെ ലൂപ്പിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജിൻ്റെ സെൻറ്ററിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, റൈറ്റ് ക്ലിക്ക്, ആൾട്ട് റൈറ്റ് ക്ലിക്ക്. ഓക്കെ, ആൾട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഭാഗമൊക്കെ സെലക്റ്റഡ് ആയി. ഇനി നമ്മൾ അതിനെ ചെരിക്കണം ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെരിക്കാം. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെരിക്കാം, അതൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെരിക്കാം. ഓക്കെ, ഒരു ചെരി വന്നു. ഇനി നമുക്ക് അവിടെ കുറച്ച് ഡയമെൻഷൻ ആഡ് ചെയ്യണം, കൺട്രോൾ ആർ അടിച്ചിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇവിടെയും പ്രശ്നമായി അല്ലേ. അപ്പോൾ ഇവിടെയും പ്രശ്നമാണ്, കാരണം ഇതിൻ്റെ ചെരിവ് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്യാം. കൺട്രോൾ ആർ അടിച്ചിട്ട് ഇതിനുള്ളിലൊരു ലൂപ്പ് ആഡ് ചെയ്യാം. കൺട്രോൾ ആർ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വെർട്ടിക്കലായിട്ട് വരിക, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിന് വെർട്ടിക്കലായിട്ട് വരിക. നമുക്ക് ഈ ലൈനിന് വെർട്ടിക്കലായി വരുന്നതുകൊണ്ട് ഇവിടെ വെച്ചു ക്ലിക്ക് ചെയ്യുന്നു, കുറച്ചിങ്ങനെ ചെറുതാക്കി. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈന് കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫേസ് മോഡിൽ പോയി. ഫേസ് മോഡിൽ പോയിട്ട് നമ്മൾ ഈ ലൂപ്പ്, ഫേസിൻ്റെ ലൂപ്പ് മൊത്തം സെലക്ട് ചെയ്യണം, അഥവാ ഇങ്ങനെ സെലക്ട് ചെയ്യണം. പക്ഷേ അത് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യുന്നതിന് പകരം ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഫേസിൻ്റെ എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പ് കംപ്ലീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, യെസ് അതിനെ സ്കെയിൽ ചെയ്യണം. നമ്മളിതിങ്ങനെ ചെരിഞ്ഞാണല്ലോ നിൽക്കുന്നത്, അതായത് ഒരു സുഖമില്ലാതെ നിൽപ്പ് നിൽക്കുന്നുണ്ട്. യെസ് അടിച്ച് അപ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ് ആക്സിസിൽ എക്സ് അടിച്ച് എന്നിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് അടിച്ചിട്ട് എക്സ് അടിച്ചിട്ട് സീറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളത്.
എന്നിട്ട് നമ്മൾ ഈ ഒരു ചെരിവ് ഉണ്ടല്ലോ ആ ചെരിവിനെ കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ തിരിച്ചു വെച്ചു ഓക്കെ ഇതൊക്കെ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകും എനിക്കിത് കൺഫ്യൂഷനാണ് കാരണം ഇതൊക്കെ പെട്ടെന്ന് പടപടാ ചെയ്തു പോകുന്ന കാര്യം വിശദീകരിച്ച് ഞാൻ കുഴങ്ങുകയാണ് ഓക്കെ എനിവേ നമ്മളിപ്പോൾ ഇവിടെ സെലക്റ്റഡ് ആയി കിടക്കുന്നുണ്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വരിക്കണം എങ്ങനെയാണ് ഈ അടിച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ഉള്ളിലോട്ട് ആൾ പോകുന്നത് പക്ഷേ അതിൻ്റെ ആക്സിസ് നമുക്ക് മിസ്സാവുന്നുണ്ട് അങ്ങനെ പോകുന്നു അല്ലേ ഓക്കെ നമ്മൾ എക്സ്ട്രൂഡ് അടിക്കാൻ ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് വീണ്ടും ഇത് സെലക്ട് ചെയ്ത് എന്നിട്ട് ഈ അടിച്ചപ്പോൾ അത് ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് നേരെ പോകണം അപ്പോൾ ഞാനത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ച് എന്നിട്ട് നമ്മുടെ ഈ ഒരു എക്സ് ആക്സിസ് ഉണ്ടല്ലോ ആ ലൈന് പിടിച്ച് വലിച്ച് അപ്പോൾ അത് നേരെ പോയി ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഏരിയ ഒന്നും കൂടി ഡയമെൻഷൻ കൂട്ടാൻ കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് ഒരാളെ കൂടെ ആഡ് ചെയ്യാം കൂടുതലായി പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വെക്കാം അപ്പോൾ നമ്മൾ എഡിറ്റ് മോഡിൽ വീണ്ടും വന്ന് എഡ്ജ് മോഡിൽ ഈ എഡ്ജും സെലക്ട് ചെയ്ത് ഈ എഡ്ജും സെലക്ട് ചെയ്തിട്ട് യെസ് അടിച്ചിട്ട് ചെറുതാക്കുക അപ്പോൾ കുറേ കൂടെ അടുത്ത് വന്നു നമുക്ക് വേണമെങ്കിൽ ഇനിയും അടുപ്പിക്കണമെങ്കിൽ ഇങ്ങനെ അടുപ്പിക്കാം ഓക്കെ അപ്പോൾ ഇതിന് കുറച്ച് നീളം കൂടുതൽ വന്നല്ലേ അപ്പോൾ നമ്മൾ എഡിറ്റ് മോഡിൽ പോകുന്നു സെറ്റ് അടിച്ചിട്ട് വയർ ഫ്രെയിമിൽ പോകുന്നു കൺട്രോൾ ടാബിൽ വെർട്ടെക്സ് മോഡ് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഈ ഭാഗത്തുള്ള വെർട്ടെക്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നു ബോക്സ് ടൂൾ എടുത്തിട്ട് ബി പ്രസ് ചെയ്തിട്ട് ബോക്സ് വരച്ചതൊക്കെ സെലക്ട് ചെയ്ത് കുറച്ച് നീക്കി വെക്കുന്നു ഇതും സെലക്ട് ചെയ്തിട്ട് കുറച്ച് നീക്കി വെക്കുന്നു അപ്പോൾ നമുക്ക് ആ ഭാഗം കിട്ടി പക്ഷേ ഇത് വളരെയധികം ചെറുതായി പോയോ ഈ ഒരു ഏരിയ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത ആൾ ഇവിടെ ഇതിനുള്ളിലുണ്ട് അതിനിടയിൽ ഒരാളുണ്ടോ അതിനിടയിൽ ഇവിടെ ഒരാളുണ്ടോ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വലുതാക്കാം ഇപ്പോൾ ഇത് ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന പണിയാണ് ഓക്കെ ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ച് കാണിച്ചു തന്നാണ് വേണമെങ്കിൽ ഞാനത് സ്പീഡിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി ഞങ്ങളത് ഈ ഭാഗത്തുള്ള എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു പട്ടസുകളൊക്കെ ഡിലീറ്റ് ചെയ്തു ആദ്യം ഇതിൻ്റെ ഫോം ഇങ്ങനെയായിരുന്നു അല്ലേ ഈ ഒരു ഏരിയ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ വളരെ പെട്ടെന്ന് അത് ചെയ്യാമെന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യുന്നു ഒന്നും കൂടി സെലക്ട് ചെയ്യുന്നു അങ്ങനെ അടിക്കുന്നു ഒന്നും കൂടെ സെലക്ട് ചെയ്യുന്നു ഈ അടിച്ച് എക്സ്ക്ലൂഡ് ചെയ്യുന്നു വീണ്ടും ഈ അടിച്ച് എക്സ്ക്ലൂഡ് ചെയ്യുന്നു ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭാഗം രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഓക്കെ അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൺട്രോൾ ആർ അടിച്ചിട്ട് അങ്ങനെ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് വലിക്കുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ദൂരം വരും കൺട്രോൾ ആർ അടിച്ചിട്ട് നിങ്ങൾ ഡയമെൻഷൻ കൂട്ടുന്നു ഇനി നിങ്ങൾ ഈ ഭാഗം പിടിച്ചിട്ട് ഒന്ന് ചെറുത് കഴിഞ്ഞാൽ ഒരാളും കൂടെ ഉണ്ട് ആളെ റെഡിയായി നമുക്ക് അവിടെ ചെറിയൊരു വീക്കം കൊടുക്കാം ഓക്കെ ഈ രൂപത്തിൽ ഫാസ്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ വിശദീകരിച്ച് ഞാൻ തന്നെ ഒരു വിധായി ഓക്കെ നമ്മുടെ പാനൊക്കെ ഇപ്പോൾ നീളം കൂടിയിട്ടുണ്ട് നമ്മൾ നീളം കുറക്കാം എഡിറ്റ് മോഡിൽ പോകുന്നു എന്നിട്ട് സെലക്ട് ചെയ്യുന്നു നമ്മളൊന്നിങ്ങനെ എഡിറ്റ് മോഡിൽ നിങ്ങൾക്ക് വെർട്ടെക്സ് മോഡോ എഡ്ജ് മോഡോ ഫേസ് മോഡോ ഏതും സെലക്ട് ചെയ്യാം ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ മതി ഓക്കെ ഇപ്പോൾ പാൻ ഏകദേശം സെയിം വലുപ്പമായി
ഇനി ഉള്ളത് ഇതിൻ്റെ നടുവിൽ രണ്ട് റിങ്ങുകളാണ്. ആ റിങ്ങുകൾ നമുക്ക് കൺട്രോൾ ആർ പ്രസ് ചെയ്യുന്നു കൊണ്ടുവന്ന് വെച്ചു, അടുത്തൊരു കൺട്രോൾ ആർ പ്രസ് ചെയ്യുന്നു കൊണ്ടുവന്ന് വെച്ചു. ഇനി വീണ്ടും കൺട്രോൾ ആർ പ്രസ് ചെയ്യുന്നു അടുപ്പിച്ച് വെച്ച്, വീണ്ടും കൺട്രോൾ ആർ പ്രസ് ചെയ്യുന്നു അടുപ്പിച്ച് വെച്ച്. ഒരേ ഒരേ വീതിയാക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഒരേപോലത്തെ റിങ്ങുകളാണ് ഒരേ വീതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേനയുടെ ബേസിക് ഷേപ്പായി. ഇനി നമുക്കതിന് മുകളിലുള്ള ഈ വളഞ്ഞു കിടക്കുന്ന ആളെ ക്രിയേറ്റ് ചെയ്യാം. ആ വളഞ്ഞു കിടക്കുന്ന ആളെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ നമ്മൾ ബോക്സും മെഷും സിലിണ്ടറൊക്കെയാണ് കണ്ടത്. പുതിയൊരു ടൂള് പരിചയപ്പെടാം, അതാണ് കർവ്. കർവ് ടൂളല്ല, ഒരു മെഷ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, നമുക്ക് ഏകദേശം ഇവിടെ എങ്ങനെയാണ് വരേണ്ടത് അല്ലേ. ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, മെഷിന് ചുവട്ടിലായിട്ട് കർവ് നിങ്ങൾക്ക് കാണാം. കർവിൽ ബെസിയർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബെസിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കിട്ടും. അപ്പോൾ ടോപ്പ് വ്യൂവിൽ പോയി 7 അടിച്ചാൽ ടോപ്പ് ഓർത്തോ വ്യൂ കിട്ടും. വളഞ്ഞിരിപ്പാണ് ഓൾറെഡി, ഏകദേശം ആ ഫിഗർ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഈ രൂപത്തിലാക്കി ആദ്യം കിടക്കണം. അപ്പോൾ ഇതിങ്ങനെ കിടക്കണം ഇവിടെ അല്ലേ. നമുക്കതിനെ തിരിച്ചെടുക്കാം, റൊട്ടേറ്റ് ചെയ്യാം. ആർ എക്സ് ആക്സിസിൽ, അപ്പോൾ എക്സ് പ്രസ് ചെയ്തു, എന്നിട്ട് 90 ഡിഗ്രി 90 നമ്മൾ നംപാഡിൽ പ്രസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ആൾ ഇങ്ങനെ കിട്ടും, ആർ എക്സ് 90. ഓക്കെ, ഇനി നമുക്കിതിനെ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അഥവാ ഇത് ഇത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് മോഡ് പോവുക ടാബ് അടിച്ചിട്ട്. അപ്പോൾ ഇതാണ് ബെസിയർ കർവുകളുടെ ഒരു പ്രത്യേകത. ഇതൊരു കർവാണ്, ഒരു ചരട് പോലെ. റെൻഡർ ചെയ്താൽ നിന്നും ഇത് കാണില്ല ഇപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്മൂത്തായിട്ട് നീക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻട്രിൽ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ വളവ് ഇങ്ങനെയായി. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. കൂടുതൽ കൺട്രോൾ നിങ്ങൾക്ക് ഈ ഭാഗം പിടിച്ചിട്ട് അങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പേനയുടെ മുകളിലുള്ള ആ ഒരു ഹാൻഡിൽ, ആ ഒരു ഷേപ്പിൽ അതിനെ കൊണ്ടുവരണം. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കാം, അതും പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ടോപ്പ് വ്യൂവിൽ 7 അടിച്ച് ടോപ്പ് വ്യൂ പോവുക. 7 അടിച്ചിട്ട് കീ നമ്പർ പാഡിലെ 7, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണിതെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ നീക്കിയിട്ട് സെൻറ്ററിലാണെന്ന് ഉറപ്പ് വരുത്തും. ഇനി ഈ കർവ്, ഇതിനെ കർവ് എന്നാണ് പറയുക, ബെസിയർ കർവ്. ഈ കർവ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കർവിൻ്റെ ചിഹ്നം കാണാം. ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് താഴെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോമെട്രി എന്ന് പറഞ്ഞ ഒരാളെ കാണാം. ജോമെട്രീൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ഒരാളെ കാണാം. എക്സ്ട്രൂഡ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീതി ഇങ്ങനെ കൂടും. ഓക്കെ, വീതി നമ്മൾ കൂടുന്നതായിട്ട് കണ്ടു, നമുക്ക് ആവശ്യത്തിനുള്ള വീതി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വന്നു. ഇപ്പോൾ ഇതൊരു കർവാണ്, നമുക്ക് ഈ രൂപത്തിൽ ഇതിനാക്കണം. അപ്പോൾ നമുക്ക് അതിനെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വിചാരിച്ച രൂപത്തിൽ അതിനെ കൊണ്ടുവരണമെങ്കിൽ കർവിന് ഒരു പരിമിതിയൊക്കെ ഉണ്ട്. നമുക്കതിനെ ഇനി ഇതിൻ്റെ ഉള്ളിൽ പോയാലും പഴയ കർവ് തന്നെയാണ് അവിടെ ഉണ്ടാവുക, നിങ്ങൾക്ക് കാണാം. പുറത്തിങ്ങനെ അതിനൊരു എക്സ്ട്രൂഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഇതുപോലെ വെർട്ടെക്സുകളൊക്കെ പിടിച്ച് വലിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ മാറ്റണം, അതിന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ആൾട്ട് സി പ്രസ് ചെയ്യുക കീബോർഡിൽ, ആൾട്ട് സി. അപ്പോൾ ഒരു മെനു വരും, കൺവേർട്ട് ടു കർവ് ഫ്രം മെഷ്, മെഷ് ഫ്രം കർവ്. അപ്പോൾ നമുക്ക് മെഷാണ് ആക്കേണ്ടത്, ഈ ട്രയാങ്കിൾ മെഷിൻ്റെ ഐക്കണാണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ കർവിൻ്റെ മെനുവൊക്കെ പോയി, പാടും പകരം ഇവിടെ ഒരു മെഷിൻ്റെ ട്രയാങ്കിൾ വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ എഡിറ്റ് മോഡ് പോയി കഴിഞ്ഞാൽ ഇത് മറ്റു ഒബ്ജക്റ്റുകൾ പോലെ എഡ്ജും ഫേസും വെർട്ടസുകളുള്ള ഒരു മെഷായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഇതിന് കട്ടി കൂട്ടണം. അതിന് നമുക്കൊരു മോഡിഫയറിനടുത്ത് പോകാം. ഇത് സെലക്ട് ചെയ്യുന്നു, സ്പാനർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് മോഡിഫയർ, സോളിഡിഫൈ. സബ് ഡിവിഷൻ സർഫസിന് മുകളിലായിട്ട് സോളിഡിഫൈ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഒന്ന് കൂടിയതായിട്ട് കാണാം. തിക്നെസ് നമ്മൾ ഇവിടെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തിക്നെസ് കൂടും. യഥാർത്ഥത്തിൽ ടാബ് അടിച്ച് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആളിപ്പോഴും പഴയ ഒരൊറ്റ പ്ലെയിനാണ്, പക്ഷേ മോഡിഫയറിൻ്റെ എഫക്റ്റിൽ അതിങ്ങനെ തടിച്ചിരിക്കും, തിക്നെസ്സോട് കൂടി ഇരിക്കും. ഇനി നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റ് മോഡിൽ പോകുന്നു.
ഈ എഡ്ജ് സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് വെർട്ടെക്സ് എഡ്ജ് ഫേസ് മോഡിൽ എഡ്ജ് മോഡിൽ ഇത് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോസിൽ വന്ന് ഫ്രണ്ട് ഓർത്തോയിൽ വന്ന് ഈ പ്രസ് ചെയ്തിട്ട് വലിയ മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരാളെ കിട്ടി വീണ്ടും ഈ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആൾ ഉള്ളിൽ കയറി ഓക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്കതൊന്ന് സ്മൂത്ത് ആക്കണം അപ്പോൾ നമ്മൾ ഇത് ഇതിന് താഴെയായിട്ട് ഇത് നിങ്ങൾക്ക് തുറക്കാൻ മടക്കാം ഇതിന് താഴെയായിട്ട് സബ് ഡിവിഷൻ സർഫസ് ആഡ് ചെയ്യും സബ് ഡിവിഷൻ സർഫസ് വ്യൂ രണ്ട് കൊടുക്കാം വളരെ സ്മൂത്തായിട്ടുള്ളൊരു സർഫസ് ആയിട്ട് അത് മാറി ഓക്കെ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നല്ല സ്മൂത്ത്നെസ് കാണാം അതേസമയം പാനക്ക് സ്മൂത്ത്നെസ് ഒന്നും കാണുന്നില്ല ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫസ് ഒരുപാട് പ്ലെയിനുകൾ അതിന്മേൽ കാണാം അതെങ്ങനെ ഒഴിവാക്കാം നിങ്ങളുടെ പാനെ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സൈഡിലുള്ള ടൂൾ ബോക്സിൽ ഇങ്ങനെ ടൂൾസ് ഇവിടെ ഒരുപാട് ടാബ് ഉണ്ട് ഇതിൽ ടൂൾസ് സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ താഴോട്ട് പോയാൽ എഡിറ്റ് മോഡിൽ സ്മൂത്ത് എന്ന് കാണാം ഷെയ്ഡിങ് സ്മൂത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാനയും സ്മൂത്തായി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തു ഇനി അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാം പേനയുടെ എഡ്ജും അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ടാവും അപ്പോൾ പേന സെലക്ട് ചെയ്യുക എന്നിട്ട് ഒരു ആഡ് മോഡിഫയർ കൊടുക്കുക അതിൽ സബ് ഡിവിഷൻ സർഫസ് കൊടുക്കുക അല്ല സബ് ഡിവിഷൻ സർഫസ് അല്ല നമ്മൾ സോളിഡിഫൈ കൊടുക്കുക അപ്പോൾ പേന നിങ്ങൾക്ക് ഒരു തിക്നെസ് കാണാം ഇനി നിങ്ങൾക്ക് രണ്ടും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അടുക്കി അതായത് ഒതുക്കി വെക്കാം ഇത് തുറക്കാം ഇത് അടക്കാം ഇത് ഇവിടെ നിങ്ങൾക്ക് മുകളിലേക്കും താഴേക്കുള്ള ട്രയാങ്കിൾ കാണാം മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സോളിഡിഫൈ ഇപ്പോൾ മുകളിൽ കയറി താഴേക്കാക്കി കഴിഞ്ഞാൽ സോളിഡിഫൈ താഴേക്ക് വെച്ചു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ ഒരു പ്രശ്നമാണ് ഓർഡർ മാറ്റർ ഓർഡർ ഒരു എന്താ പറയുക പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ആദ്യം സബ് ഡിവിഷൻ സർഫസും പിന്നെ സോളിഡിഫൈ വേണം നമ്മൾ ഇതിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൽ ആദ്യം സോളിഡിഫിക്കേഷൻ നടക്കും പിന്നെ സബ് ഡിവിഷൻ സർഫസുമാണ് നടക്കുക നമുക്ക് മുകളിൽ സബ് സർഫസും താഴെ സോളിഡിഫൈയുമാണ് വേണ്ടത് ഓക്കെ അപ്പോൾ രണ്ടുമായി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ് ഒന്നും കൂടി കൂട്ടാം അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക സോളിഡിഫൈ തുറക്കുക തിക്നെസ് ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുക കുറച്ചുകൂടി അതിനെ നിങ്ങൾക്ക് അതിൻ്റെ എഡ്ജ് ഷാർപ്പാക്കണമെങ്കിൽ ടാബ് അടിച്ച് ഉള്ളിൽ പോവുക എന്നിട്ട് കൺട്രോൾ ആർ ഇവിടെ കൺട്രോൾ ആർ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്താൽ അതിൻ്റെ എഡ്ജ് ഷാർപ്പായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്ജ് എഡിറ്റ് മോഡിൽ പോവുക എന്നിട്ട് കൺട്രോൾ ആർ അടിച്ചിട്ട് സെൻട്രിൽ ഡബിൾ രണ്ടെണ്ണം കൊടുക്കുക ഓക്കെ എന്നിട്ട് ടോപ്പ് വ്യൂ സെവൻ അടിച്ച് ടോപ്പ് ഓർത്തോട് പോയി അത് നമ്മൾ കൺട്രോൾ ടാബ് അടിച്ചിട്ട് വെർട്ടെക്സ് കൺട്രോൾ ടാബ് വെർട്ടെക്സ് സെലക്ട് ചെയ്ത് ഈ രണ്ട് വെർട്ടെക്സ് മാത്രം വേറൊന്നും സെലക്ട് ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എ പ്രസ് ചെയ്യുക എന്നിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്യുക മുന്നോട്ട് നീക്കുക ഇതും സെലക്ട് ചെയ്യുക കുറച്ചൊന്ന് മുന്നോട്ട് നീക്കുക അപ്പോൾ നിങ്ങൾക്കൊരു കർവായിട്ടുള്ള എഡ്ജ് കിട്ടും ഓക്കെ അപ്പോൾ ഏകദേശം 40 മിനിറ്റായി നമ്മൾ ഒരു പേന ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേനയുടെ മോഡലിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ടെക്സ്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യാം കൺട്രോൾ എസ് അടിക്കുക എന്നിട്ട് നിങ്ങളുടെ ഫയലിൻ്റെ പേര് കൊടുക്കുക ഫയലിൻ്റെ പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സേവ് ബ്ലെൻഡർ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ സേവായി സോ നമ്മൾ പേനയുടെ ബേസിക് ആയിട്ടുള്ള മോഡലിംഗ് ഒക്കെ കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ മെറ്റീരിയലിലേക്ക് കിടക്കണം മെറ്റീരിയൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ടോപ്പോളജി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മെറ്റീരിയലും ലൈറ്റിങ്ങും റെൻഡറിങ്ങും ഒക്കെ ചർച്ച ചെയ്യാം സോ ഇൻ ദിസ് വീഡിയോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പേന നമുക്ക് മുകളിൽ കാണുന്ന രൂപത്തിൽ ഫിനിഷ് ചെയ്യാം സോ കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകൾക്ക് മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം